നമസ്കാരം. രാജ്യത്തിന്റെ ബഹിരാകാശ ചരിത്രത്തിൽ വിസ്മയ വിക്ഷേപണവുമായി ISRO വിജയ ദൗത്യങ്ങളിലൂടെ ഇതിനകം തന്നെ വിശ്വസ്തത തെളിയിച്ച വിക്ഷേപണ വാഹനം GSLV മാർക്ക് 3 ഉപയോഗിച്ചാണ് വാണിജ്യ വിക്ഷേപണ ദൗത്യത്തിലൂടെ 36 ഉപഗ്രഹങ്ങൾ ISRO ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലെ രണ്ടാം വിക്ഷേപണത്തറയിൽ നിന്ന് അർദ്ധരാത്രി പിന്നിട്ട് 12:07 43.5 മീറ്റർ ഉയരമുള്ള റോക്കറ്റ് വിജയകരമായ വിക്ഷേപണ ദൗത്യവുമായി കുതിച്ചുയർന്നു. ബ്രിട്ടീഷ് ഇന്റർനെറ്റ് സേവനദാതാക്കളായ വൺ വെബ് കമ്പനിയുടെ 36 ഉപഗ്രഹങ്ങളാണ് ഈ ദൗത്യത്തിലൂടെ വിക്ഷേപിച്ചത്. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 അഥവാ LVM3 എന്ന് പേരുമാറ്റിയ ശേഷം GSLV മാർക്ക് 3 ഉപയോഗിച്ച് ISRO യുടെ ആദ്യ വാണിജ്യ വിക്ഷേപണം കൂടിയായിരുന്നു ഇത്. മൊത്തം 5796 കിലോ പേലോഡ് വഹിച്ച ആദ്യ ഇന്ത്യൻ റോക്കറ്റ് ദൗത്യം എന്ന പ്രത്യേകതയും ഈ വിക്ഷേപണത്തിനുണ്ട്. രാജ്യാന്തര വാണിജ്യ ഉപഗ്രഹ വിക്ഷേപണ വിപണിയിലേക്ക് നിർണായക മുന്നേറ്റത്തിനൊരുങ്ങുന്ന ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം വൺ വെബ് കമ്പനിയുടെ ബ്രോഡ്ബാൻഡ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചതിലൂടെ നിർണായക നാഴികക്കല്ലാണ് പിന്നിട്ടത്. ഉപഗ്രഹങ്ങളിൽ നിന്ന് നേരിട്ട് ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന വമ്പൻ പദ്ധതിയാണ് വൺ വെബ് എന്ന് പറയുന്നത്. ഭാരതി എന്റർപ്രൈസസിന് പ്രധാന ഓഹരി പങ്കാളിത്തമുള്ള വൺ വെബിന്റെ സേവനം എയർടെൽ കമ്പനിയിലൂടെ ഇന്ത്യക്കും ലഭിക്കും. ബഹിരാകാശ വകുപ്പിന്റെ കീഴിൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വാണിജ്യ കരാറാണ് വൺ വെബുമായി ഉള്ളത്. ഈ കരാറിന്റെ ഭാഗമായി 2023 ജനുവരിയിൽ 36 ഉപഗ്രഹങ്ങൾ കൂടി വിക്ഷേപിക്കും. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഉപഗ്രഹ വിക്ഷേപണ റോക്കറ്റാണ് LVM3 എന്ന് പറയുന്നത്. GSLV മാർക്ക് 3 ആണ് LVM3 എന്ന പേരിൽ പുനർനാമകരണം ചെയ്തത്. ബാഹുബലി എന്നും മറ്റും വിളിപ്പേരുള്ള ഈ റോക്കറ്റിന് 8000 കിലോ വരെ ഭാരം വഹിക്കാൻ സാധിക്കും. അതേസമയം ഭൂസ്ഥിരത ഭ്രമണപഥത്തിൽ 648 ഉപഗ്രഹങ്ങൾ സ്ഥാപിച്ച് ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ഇന്റർനെറ്റ് സേവനം ലഭ്യമാകുന്ന വമ്പൻ പദ്ധതിയിലാണ് ഇസ്രോ കൂടി ഭാഗമായിരിക്കുന്നത്. 36 ഉപഗ്രഹങ്ങൾ കൂടി ഭ്രമണപഥത്തിൽ എത്തുന്നതോടെ പദ്ധതിയുടെ 70% പൂർത്തിയാകും എന്ന് വൺ വെബ് അറിയിച്ചിരുന്നു. ഭാരതി എയർടെൽ പിന്തുണയുള്ള കമ്പനിയാണ് വൺ വെബ് എന്ന് പറയുന്നത്. ഉപഗ്രഹങ്ങൾ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്ന് പ്രത്യേക ചരക്ക് വിമാനങ്ങളിലാണ് ചെന്നൈയിൽ എത്തിച്ചത്. ഇവിടെ നിന്ന് റോഡ് മാർഗമാണ് ശ്രീഹരിക്കോട്ടയിലേക്ക് എത്തിച്ചത്. ഇസ്രോയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് വിക്ഷേപണത്തിന് ചുക്കാൻ പിടിച്ചത്. ഇതുവരെ PSLV റോക്കറ്റുകൾ ഉപയോഗിച്ചുള്ള വാണിജ്യ വിക്ഷേപണങ്ങൾ മാത്രമേ ഇസ്രോ നടത്തിയിരുന്നുള്ളൂ. 10 ടൺ ഭാരം വഹിക്കാൻ കഴിയുന്ന ബാഹുബലി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന GSLV കൂടി ഉപയോഗപ്പെടുത്തിയതോടെ ഇസ്രോയുടെ വാണിജ്യ വിക്ഷേപണത്തിന് കൂടുതൽ കരുത്ത് ലഭിച്ചിരിക്കുകയാണ്.